ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഇയറിങ്ങിൻ്റെ വീഡിയോ ആണ്. അത് ഒരു വൈറ്റിൽ സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസ് ആയിട്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സായി ഒരു സിമ്പിൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു കമ്മൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടത് നമ്മുടെ ഇതിന് പേപ്പർ ഇയറിങ് ഇതിനൊക്കെ ചെയ്യണം. ആ പേപ്പർ വേണം നമുക്ക് ഇയറിങ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ചുരുട്ടണ ടൂള്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചുരുട്ടിയാൽ മതി. പിന്നെ നമുക്കൊരു പേപ്പർ സ്റ്റോൺ ഉരയ്ക്കണം, ഇത് വരുമല്ലോ, ഇത് സ്റ്റോൺ പേപ്പർ എന്നങ്ങാണ്ട് പറയുമല്ലോ. പിന്നെ അത് ഇതായിരുന്നു കമ്മലിൻ്റെ പിന്നും, പിന്നെ നമ്മുടെ കാതിൽ വെക്കണ പോർഷനും. അപ്പം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വല്ല സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഗ്ലോ, പിന്നെ ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് വൈറ്റ് കളറ്, പിന്നെ ഒരു ബ്രഷ്, പിന്നെ വൈറ്റ് സിമൻറ്റ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഓരോ ഈ പേപ്പർ ഉണ്ടല്ലോ അത് നമുക്ക് 8 പീസ് വേണം. 8 പീസാണ് നമ്മൾ നോർമൽ ഒരു ജിംകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ നോർമൽ ഒരു ഇത്തിരി എന്ന് വെച്ചാൽ നോർമൽ ഒരു കുഞ്ഞു ജിംക കാണാൻ നന്നായിട്ടും ഉണ്ടാവും, ആ ഷേപ്പ് അത്ര വലുതും ആയിരിക്കില്ല. അപ്പോൾ നമ്മളത് ഓരോന്നോരോന്നായിട്ട് പേപ്പർ ഓരോന്നോരോന്ന് വെച്ച് 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 നമ്മൾ 8 എണ്ണം ഇതാക്കി എടുത്തിട്ട് ചുരുട്ടണം നമുക്കത്. അപ്പോൾ ഇതിങ്ങനെ ഇത് വെച്ചിട്ടാകുമ്പോൾ കറക്റ്റാ ഷേപ്പ്, ടൂൾ വെച്ചിട്ടാകുമ്പോൾ കറക്റ്റാ ഹോള്, സെൻറ്ററിലെ ഹോള് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത്. കയ്യിൽ അഴുക്കാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാനിവിടെ കുറച്ച് സിമെൻറ്റിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു പോണ്ടിൻ്റെ സൈഡിൽ. അപ്പോൾ അതാണെങ്കിൽ സിമെൻ്റ് അതിൻ്റെ ഇടയിൽ നിന്ന് പോകണമില്ല, കുറേ നോക്കി ഞാൻ, കളർ അവിടെ തന്നെ ഇരിക്കുകയാണ്, അതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചുറ്റിയെടുത്തിട്ടുണ്ട് 2 എണ്ണം. ചുറ്റിയെടുത്ത് 2 എണ്ണം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അപ്പം അതൊക്കെ കെയർഫുള്ളായിട്ട് ചെയ്യണം, ഇത് വിട്ടു പോവാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഭയങ്കര ഓവറായിട്ട് ചെയ്യല്ല, നമ്മളൊരു നോർമലായിട്ടൊരു സൈസിന് ചെയ്യുമല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടം നമുക്കറിയാൻ പറ്റുമായിരിക്കുമല്ലോ. ആ ഒരു കുഞ്ഞി ഷേപ്പ് അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. വലിയ ജുമുക്ക ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ 8-ൽ കൂടുതലെടുത്ത് ആ സൈസിന് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അവൾക്ക് ഈ സൈസ് മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളത് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് ചെയ്ത് രണ്ടും ഒരേ ഷേപ്പിലാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് ഷേപ്പ് ചെയ്യണ സാധനം നിങ്ങൾ ഈ കമ്മൽ ചെയ്യാൻ വേണ്ടിയൊക്കെ മേടിക്കാനൊക്കെ പോവുമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും, ഇത് കിട്ടുന്ന സ്ഥലത്ത് അതും ഉണ്ടാവും, എല്ലാ ടൂൾസുകളും ഉണ്ടാവും അവിടെ. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ ഷേപ്പർ മേടിച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ വൈറ്റ് സിമൻറ്റ് എടുക്കാം. ഓ, വൈറ്റ് സിമൻറ്റ് ആണെങ്കിൽ തുറക്കാനും കിട്ടണില്ല ആ കറക്റ്റ് ടൈമിൽ. അപ്പോൾ നമ്മളത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കുറച്ച് മതിയാവുമല്ലോ, കുഞ്ഞി ഇയറിങ് അല്ലേ, കുറച്ച് മതി നമുക്ക്. കൂടുതൽ ഓവറാക്കി കട്ടിയിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല, ഇത് തന്നെ കൂടിപ്പോയി. ഇപ്പോൾ നിങ്ങൾ കുറവെടുക്കാൻ നോക്കുക കേട്ടോ, എന്നുവെച്ചാൽ വേസ്റ്റ് ആക്കണ്ടല്ലോ വെറുതെ. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് മതി, കുറച്ച്. പിന്നെ അതൊന്ന് അതിൻ്റെ കട്ടിയിലൊന്ന് ഇതാക്കിയെടുക്കാൻ കുറച്ച് ഫെവിക്കോളും, എന്നുവെച്ചാൽ അത് ഇളകി പോരരുതല്ലോ, ഒട്ടും ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ വെച്ച് അത് കുഴച്ചെടുക്കണത്. ഇതാകുമ്പോൾ തീരെ പോവുകയില്ല, നമ്മുടെ വാട്ടർ പ്രൂഫൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂവും കൂടി വെച്ചെടുക്കുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് കട്ടൊന്നുമില്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് നന്നായിട്ട് ഒരു കട്ടയും ഒന്നുമില്ലാണ്ട് എടുത്തിട്ട് ഇപ്പം നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും എടുക്കുക. എന്നിട്ട് നമ്മളത് മൽക്കി ഒന്ന് പരത്തി, ഭയങ്കരമായിട്ട് ഓവറായിട്ട് പൊന്തി നിൽക്കുന്ന രീതിയിലൊന്നല്ലാണ്ട് നമ്മളെ കൊണ്ടാവുന്ന വിധം അതൊന്ന്
നല്ലോണം ഒന്ന് പരത്താൻ നോക്കുക, എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കുക, അവിടെ ഇവിടെയും പൊന്തി നിൽക്കാണ്ട് മിനിമം മാക്സിമം നോക്കുക. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റണ ഇത് നമ്മളൊന്ന് പരത്തി എല്ലായിടത്തേക്കും കറക്റ്റായി ഒരു ഷേപ്പ് കിട്ടണ പോലെ ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ആ സെൻറ്റർ ഓട്ട നമ്മൾ അടഞ്ഞു പോകും, അപ്പോൾ എന്തെങ്കിലും ഒരു മുട്ട് സൂചി എങ്ങാനും വെച്ച് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ സിമൻ്റ് ആണല്ലോ, ചിലപ്പോൾ ആ ഓട്ടയും കൂടി അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നിട്ടിട്ട് നമുക്ക് ചെയ്യേണ്ടതാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പിന്നെയാണ് എടുത്ത് ഓർമ്മ വന്നത്, അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ദേ നമ്മളത് ദേ ഇതുപോലെയാണ്. ഞാനപ്പോൾ അത് നേരത്തെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചാൽ അത് ഡ്രൈ ആവില്ല. എന്തായാലും നിങ്ങൾ ഡ്രൈ ചെയ്തെടുക്കുക, ഒരു 24 hours എന്തായാലും ഡ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളത് ഡ്രൈ ചെയ്തെടുത്ത് നമ്മളത് സ്റ്റോൺ പേപ്പറിൽ എൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതുകൊണ്ട് വെച്ച് ഒന്ന് ഉരച്ചാൽ അത് ഷെയ്പ്പായി കിട്ടും. നല്ലോണം ഒന്ന് ഉരച്ചെടുത്താൽ അത് കൂടുതൽ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കണ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വീഡിയോ ചെയ്യണമല്ലോ, അപ്പോൾ നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, വൈറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് നമ്മളത് അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ആ സ്റ്റോണിൻ്റെ ഇത് ബ്ലൗസും ഒക്കെ വെക്കണത് കിട്ടുമല്ലോ, ഇപ്പോൾ അതിൻ്റെ ചെറിയ ടൈപ്പ് സ്റ്റോണാണത്, അത് നമ്മളവിടെ താഴത്ത് രണ്ടിൻ്റെയും ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഫെവിക്കോൾ സൈഡിൽ തേച്ചിട്ട് ഏറ്റവും അടിയിലുണ്ടല്ലോ അവിടെ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളിത് ഒട്ടിച്ച് രണ്ടെണ്ണത്തിനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഈ നെയിൽ പോളിഷിൻ്റെയൊക്കെ ടോപ്പ് കോട്ട് വരുമല്ലോ, ടോപ്പ് കോട്ടോ ബേസ് കോട്ടോ എല്ലാം നേരം ക്ലിയർ നെയിൽ പോളിഷ് ആയാലും ഒട്ടിച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ നെയിൽ പോളിഷിൻ്റെ സ്റ്റിക്കറാണ് ഇവിടെ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേറെ ഈ പേപ്പറൊക്കെ വരുമല്ലോ, പേപ്പറിൽ ഫ്ലവേഴ്സോ അങ്ങനത്തെ ഡിസൈൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വയ്ക്കാം. ഞാനിപ്പോൾ രണ്ട് ഭാഗത്ത് ഒരെണ്ണത്തിൻ്റെ രണ്ട് ഭാഗത്ത് വലിയതും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഭാഗത്ത് വലുതും പിന്നെ ഒരു രണ്ട് സൈഡ് ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കണത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, അങ്ങനെ ഇന്നതുപോലെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ ഒട്ടിച്ചെടുത്ത് ഡ്രൈ ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്നും കൂടി നെയിൽ പോളിഷ് ടോപ്പ് കോട്ട് അടിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ പിന്ന് അടിയിൽ കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാറിൻ്റെ ഒരു ഡെക്കറേഷൻ ഐറ്റമാണിത്. അതവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ പ്ലെയർ ഒന്നുമില്ല, സാധാ കട്ടിങ് പ്ലെയർ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ ടൂള് ഇപ്പോൾ ഇപ്പോൾ കുറേ പേർക്കൊക്കെ ചെയ്യണ്ടാവും ഇരിക്കും ഇതൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാമല്ലെങ്കിൽ ഇതിപ്പോൾ നോർമലി ഈ കട്ടിങ് പ്ലെയർ തന്നെ മതിയാവും ഇതിന് തൽക്കാലത്തേക്ക്. നമ്മുടെ ഭയങ്കര വലിയ ഇതൊന്നായിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യണം, നമ്മൾ സാധാ വീട്ടിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അതിങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുകളിൽ കാതിലിടണ ഭാഗം, നമുക്ക് അതിൽ കൂടെ ഇടണ ഭാഗം ആ ഇത് ഒന്ന് കാതിലിടണേൻ്റെ അവിടുത്തെ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഒന്നും കൂടി കട്ടിങ് പ്ലെയർ വെച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ജുമുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഇപ്പോൾ ഫോണിൽ നിന്ന് ലൈറ്റ് അടിക്കണ കാരണം കറക്റ്റ് അറിയണില്ല. ഇപ്പോൾ രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ട നന്നായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾക്കിപ്പോൾ അത്യാവശ്യം ഒരു പാർട്ടി വെയർ പോലെയൊക്കെ ഒരു സിമ്പിളായിട്ട് ഒരെണ്ണം യൂസ് ചെയ്യാം ശരിക്കും പറ്റൂ ഇത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.